ഹലോ, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുനാഫ എങ്ങനെ ജാറിലാക്കിയിട്ട് സെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഹോം ബേക്കേഴ്സ് ഇങ്ങനെ ജാർ കേക്ക്സൊക്കെ വളരെ നന്നായിട്ട് സെയിൽ ചെയ്ത് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഹോം ബേക്കേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ്. നല്ല ടേസ്റ്റാണ്, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് കുനാഫ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 200 ml നാല് ജാറിൽ ആക്കാൻ പറ്റുന്ന അത്ര കുനാഫയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ജാർ എടുക്കുന്നത് അതിന് കണക്കായിട്ട് ഇങ്ങനെ കുറച്ച് കുനാഫ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ മെൽറ്റഡ് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ഡ്രോപ്സ് സൂപ്പർ റെഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ജാർകുനാഫ നല്ല സ്റ്റൈലാണ് കേട്ടോ കാണാൻ. അപ്പോൾ അവർ സെയിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല രസമാണ്. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ പാൻ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി ഡോ മാത്രം ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നന്നായി വറക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടോ, ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഡോ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി ഞങ്ങൾക്ക് കുനാഫൻ്റെ ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ക്രീമല്ലേ, ഇതൊരു ഡിഫറെൻ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞങ്ങൾക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 200 ml 4 കുനാഫ ജാർ ഉണ്ടാക്കേണ്ട കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ജാറ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടിയിട്ട് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു 5 ടീസ്പൂണ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാല് നന്നായി തിളച്ച് വന്നാൽ ഞങ്ങൾക്ക് പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല പാലിങ്ങനെ തിക്കായി വരും. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് വനീല എസെൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഇതിന് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ചെറിയ ചൂടിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് 1/3 കപ്പ് ക്രീം ചീസും അതുപോലെ തന്നെ 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ റെഡിയായി. ഇനി ക്രീമിന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഞങ്ങൾക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചെടുക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് കുനാഫയ്ക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാൻ ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഞങ്ങൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നേരെ പകുതി 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽട്ടാക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര മെൽട്ടായതിന് ശേഷം ഞങ്ങൾക്ക് 1 ലെമണിൻ്റെ പകുതി ഒന്ന് ഷുഗർ സിറപ്പിലേക്ക് പിഴിഞ്ഞ് ചേർത്തെടുക്കാം. ഷുഗർ സിറപ്പിൽ റോസ് വാട്ടർ കൂടെ ചേർത്തെടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളത് ചേർക്കാത്തത്. ഇനി ഇതാ ഞാനിവിടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് കുനാഫ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വറുത്തെടുത്തിട്ടുള്ള കുനാഫൻ്റെ ഡവ് ആദ്യത്തെ ലെയറായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് കുനാഫൻ്റെ ഡോ ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 1 ലെയറായിട്ട് ഞങ്ങൾക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും സുഖം. അപ്പോൾ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്ത ലെയർ പോലെ തന്നെ കുനാഫ ഇട്ട് കൊടുത്തിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ലെയേഴ്സാക്കിയിട്ട് എടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള ജാർസൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ജാറിലൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജാറ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു റിബണൊക്കെ കെട്ടി അതിൻ്റെ കൂടെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സ്പൂണും കൂടെ വെച്ചിട്ടാണ് ഞങ്ങളിത് സെയിൽ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സ്പൂൺ ഞങ്ങൾക്ക് സാധാരണ ബേക്ക് ഷോപ്പിലൊക്കെ കിട്ടും. ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോസ്റ്റൊക്കെ കണക്കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൈസിൽ വിൽക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അന്നസ് കിച്ചൺ ലാബ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിൽക്കാം കേട്ടോ.
അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.